بسم الله الرحمن الرحيم. عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله أمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ അവർക്ക് അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹമായി പഠിപ്പിച്ച ഒന്നാണ് അവർ സത്യസന്ധത അവരുടെ അടയാളമാണ് എന്നുള്ളത്. അത് അല്ലാഹു നൽകിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത്. അതേപോലെ അല്ലാഹു ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് കളവും എന്നുള്ളതാണ്. കളവ് പറയലാണ്. ഈ കളവ് പറയൽ അവിശ്വാസത്തിൻ്റെയും കാപട്യത്തിൻ്റെയും അടയാളമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും വിശ്വാസികളാണെങ്കിൽ സത്യസന്ധരാവണം, ആ സത്യസന്ധത നഷ്ടപ്പെട്ടാൽ നിങ്ങൾ കള്ളന്മാരായിത്തീരുമെന്ന് കപടന്മാരായിത്തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീത്തിൽ കാണാം, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധത കാത്തു സൂക്ഷിക്കണം. ഫൈന സിദ്ഖ് യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത പുണ്യത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. വൈനൽ ബിർ യഹ്ദി ഇലൽ ജന്ന, പുണ്യം നിങ്ങളെ സ്വർഗത്തിലേക്കും നയിക്കും. വമാ യസാലു റജുൽ യസദ്ദിഖ് വയതഹറ സിദ്ഖ്, ഒരു മനുഷ്യൻ സത്യം പറയുകയും ആ സത്യസന്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അള്ളാഹിൻ്റെ അടുക്കൽ അവന് സിദ്ദീഖായി സത്യസന്ധനായി ചിത്രീകരിക്കപ്പെടും അല്ലെങ്കിൽ എഴുതപ്പെടുമെന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വയ്യാക്കുമൽ കദിബ്, കള്ളത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫൈനൽ കദിബ് യഹ്ദീ ഇലൽ ഫുജൂർ, തമ്മാടിത്തങ്ങളിലേക്ക് നിങ്ങളെ കളവ് നയിച്ചു കൊണ്ടുപോകും. വൈനൽ ഫുജൂർ യഹ്ദീ ഇലൻ നാർ, തമ്മാടിത്തം നിങ്ങളെ നരകത്തിലേക്കും കൊണ്ടുപോകുമെന്നുള്ളതാണ്. വമാ യസാലു റജുൽ യുകദ്ദിബ് വയതഹറൽ കദിബ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദാബ, ഒരു മനുഷ്യൻ കളവ് പറയുകയും അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്താൽ അല്ലാഹുവിൻ്റെ അടുക്കൽ കദ്ദാബായി അവൻ രേഖപ്പെടുത്തപ്പെടുമെന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവുകൾ വ്യാപിക്കുക എന്ന് പറയുന്നതും കള്ളത്തരങ്ങൾ വർദ്ധിക്കുക എന്ന് പറയുന്നതും അത് ഖിയാമത്തിൻ്റെ അടയാളമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി ഉനാസ്, എൻ്റെ ഉമ്മത്തിൻ്റെ അവസാനം ചില ആളുകൾ ഉണ്ടാകും. യുഹദ്ദിസൂനഹും ബിമാലം തസ്മഉ അൻതും വലാ അബാഉകും ഫയ്യാകും വയ്യാകും, എൻ്റെ ഉമ്മത്തിൻ്റെ അവസാനത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും, അവർ ചില വാർത്തകളും വർത്തമാനങ്ങളും സംസാരങ്ങളും പലതും നിങ്ങളെപ്പറ്റി അറിയിക്കും, നിങ്ങളോ നിങ്ങളുടെ മുൻഗാമികളോ കേൾക്കാത്ത രൂപത്തിലുള്ള നിങ്ങളുടെ പിതാക്കളാരും കേൾക്കാത്ത വർത്തമാനമായിരിക്കും. നിങ്ങൾ സ്വയം സൂക്ഷിക്കുക, നിങ്ങൾ അവരിൽ അകപ്പെടുന്നതും സൂക്ഷിക്കുക എന്നുള്ളതാണ്. വിശ്വാസ സ്വഭാവ അനുഷ്ഠാന കർമ്മരംഗങ്ങളിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മാതൃകയില്ലാത്ത കാണിച്ചു തരാത്ത പല കാര്യങ്ങളും ആശ്ചര്യപൂർവമായ വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ദിക്കുറുകളായും സ്വലാത്തുകളായും കർമ്മങ്ങളായും പ്രവർത്തനങ്ങളായും വിശ്വാസപരമായ കാര്യങ്ങളും ആശ്ചര്യം നിറഞ്ഞ പല കാര്യങ്ങളും അറിയിക്കുന്ന ചിലർ നിങ്ങൾക്കുണ്ടായേക്കാം. ആ നിങ്ങളോ നിങ്ങളുടെ മുൻഗാമികളോ കേട്ട് കേൾവിയില്ലാത്ത അത്തരം വർത്തമാനങ്ങളുമായി കടന്നു വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സയകൂനു ഫീ ആഖിരി സമാൻ ദജാലൂന കദ്ദബൂൻ, കള്ളന്മാരായ കളവ് പ്രയുന്ന കളവിലാ അതിലാധിക്യമുള്ള ചില ആളുകൾ ഉണ്ടാവാറുണ്ടാവശ്യ അവസാന കാലഘട്ടത്തിൽ. യഥൂനക്കും മില്ലഹാദിമാലം തസ്മോഅന്തും വലാബാവുക്കും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേൾക്കാത്ത വർത്തമാനങ്ങളുമായി അവർ വരും. വയ്യാകും, നിങ്ങളവരെ സൂക്ഷിക്കണം. വയ്യാക്കും, നിങ്ങളവരെ സൂക്ഷിക്കണം. അവരെ നിങ്ങളും സൂക്ഷിക്കണം. അങ്ങോട്ട് പെടുന്നതും അകപ്പെടുന്നതും അവർ നിങ്ങളോടൊപ്പം ചേരുന്നു, നിങ്ങൾ ഭയപ്പെടുക. നിങ്ങളെ അവർ വഴികേടിലാവക്കാതിരിക്കട്ടെ, നിങ്ങളെ അവർ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ, ഫിത്നയിലാക്കാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജാബിർ ബിൻ സുംറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയാണ്, ഇന്ന ബൈന യദൈ സാഅതി കദ്ദാബീൻ, ഖിയാമത്ത് നാളിന് മുമ്പ് കുറച്ച് കള്ളന്മാർ വരാനുണ്ട്, നിങ്ങളവരെ സൂക്ഷിക്കണം. ഫഹ്ദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅത്തു ളഹ്റൽ ബദ്ർ വയക്തറൽ കദ്ബ്, കദിബും ഫിത്ന വർദ്ധിക്കുന്നതും കളവും വർദ്ധിക്കുന്നത് വരെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. തീർച്ചയായും വ്യക്തികളായും സമൂഹമായും കുടുംബമായും ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രംഗങ്ങളിലും കളവുകൾ പറയുന്നതിൽ ഒരു മടിയുമില്ലാത്ത, കളവ് പ്രചാരണത്തിനൊരു മടിയുമില്ലാത്ത,
വ്യക്തിപരമായ വിദ്വേഷങ്ങൾ കൊണ്ടോ രാഷ്ട്രീയമായ വിദ്വേഷങ്ങൾ കൊണ്ടോ മതപരമായ വിദ്വേഷങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ തറവാടിത്തത്തിൻ്റെയും മറ്റു പല കുലമഹിമകളുടെയും പേരിൽ പരസ്പരമുള്ള വിദ്വേഷങ്ങളും പരസ്പരമുള്ള പകകളും എന്ത് കളവും പറയുവാനും എന്ത് കളവും പ്രചരിപ്പിക്കുവാനും ഒരു മടിയുമില്ലാത്ത സമൂഹമായി നമ്മൾ മാറുകയാണ്. പലപ്പോഴും കള്ളന്മാരെ സത്യസന്ധന്മാരും സത്യസന്ധന്മാരെ കള്ളന്മാരുമായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ട്വിറ്ററിലോ ഇൻസ്റ്റഗ്രാമിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒരു വാർത്ത കണ്ടാൽ അതിൻ്റെ ഉറവിടം അന്വേഷിക്കാതെ അതങ്ങ് ഫോർവേഡ് ചെയ്യുകയാണ്. ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ആ കളവുകൾ ഫോർവേഡ് ചെയ്യുകയാണ്. അത്തരം കളവുകൾ വ്യാപിച്ചുകൊണ്ടോ ആ കളവുകൾ വ്യാപിച്ചുകൊണ്ട് അതാണ് സത്യമെന്ന് ആളുകൾ വിചാരിക്കുന്ന അതിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നാടുകൾ തമ്മിലുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള സമൂഹങ്ങൾ തമ്മിലുള്ള സംഘങ്ങൾ തമ്മിലുള്ള സംഘടനകൾ തമ്മിലുള്ള വ്യക്തികൾ തമ്മിലുള്ള പല രൂപത്തിലുള്ള കളവുകളും അവനവൻ്റെ പരലോകം നഷ്ടപ്പെടുത്തുന്നതിന് രൂപത്തിലുള്ളത് പോസ്റ്റുകളായും ലേഖനങ്ങളായും വീഡിയോകളായും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സമൂഹമായി ഇന്നിൻ്റെ സമൂഹം മാറുകയാണ്. തീർച്ചയായും കളവുകളുടെ വ്യാപനവും കള്ളപ്രചാരണങ്ങളുടെ ആധിക്യവും ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തിരിച്ചു മാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.